അമൃത ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുഡ് ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന അസുഖത്തെപ്പറ്റിയാണ്. ഈ അസുഖത്തെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ റിജു ആർ മേനോൻ. അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സർജറി വിഭാഗം കൺസൾട്ടൻ്റാണ്. സ്വാഗതം ഡോക്ടർ. എന്താണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിൽ പല വെയിനുകളുണ്ട്, ആർട്ടറികളുണ്ട്. എന്താണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്? ഇപ്പോൾ നമ്മളുടെ ദേഹത്ത് ഇപ്പോൾ രക്തം കാലിൽ നിന്നിപ്പോൾ മുകളിലോട്ട് പോകാൻ വെയിനാണുള്ളത്, ഹാർട്ടിലോട്ട് പോകാനുള്ള രക്തക്കുഴൽ. അപ്പോൾ ഈ രക്തം ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റാണ് പോകേണ്ടത്. ഓക്കെ, ഭൂമിയിൽ നിന്ന് മുകളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ പോകാൻ നമുക്ക് നാച്ചുറലി കുറേ വാൽവ് ഉണ്ട്. അപ്പോൾ അതുള്ളപ്പോൾ രക്തം ഒരു ഡയറക്ഷനിൽ പോകും, തിരിച്ചു വരുന്നതിന് വാൽവ് തടഞ്ഞു. പക്ഷെ ചില ആൾക്കാർക്ക് ആ വാൽവ് ചിലപ്പോൾ വീക്ക് ആയിരിക്കും, ഓർ ചിലപ്പോൾ വാൽവ് അടുപ്പിച്ചിരിക്കുന്നതിന് പകരം കുറച്ചും കൂടി വിട്ട് അകന്നിരിക്കും. ഇപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ രക്തം ഗ്രാവിറ്റിയുടെ കാരണം താഴേക്ക് വന്ന് കെട്ടി നിൽക്കും. ഓക്കെ, അപ്പോൾ അത് അതുകൊണ്ട് പ്രശ്നം വരുന്നത് വെച്ചാൽ നാച്ചുറലി ഇപ്പോൾ ഒരു വെയിൻ്റെ ഡയമീറ്റർ ഒരു 4 mm ഒക്കെ ഉള്ള വെയിൻ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിനകത്ത് രക്തം നിറഞ്ഞു നിൽക്കുമ്പോൾ അത് വലുതാവും, ഒരു ബലൂൺ പോലെ പോവാതെ രക്തത്തിൽ തന്നെ കെട്ടിക്കിടക്കും. വെയിൻ വലുതായിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ വാൽവ് പിന്നെയും വലിഞ്ഞ് മാറി നിൽക്കുക. അപ്പോൾ ദിസ് കണ്ടീഷൻ ആക്ച്വലി വേഴ്സൻസ്, കൂടി കൂടി വരും. അപ്പോൾ നമ്മൾ കുറേ നേരം നിൽക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇത് ക്രമേണ വലുതായിക്കൊണ്ട് വരും. അപ്പോൾ വെയിൻ വലുതാവുക മാത്രമല്ല, അത് ചുരുണ്ടുകൂടി ഒരു പാമ്പിനെ പോലെയൊക്കെ ആവും. അപ്പോൾ ഇതിനെയാണ് ഈ വരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് കാലിലാണല്ലോ കാണുന്നത് അല്ലേ? അതെ, കാരണം നമ്മൾ നിൽക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡൻസി വരുന്നത് കാലിലാണ്. വേറെ ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്ത് വെരിക്കോസ് വെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? വെയിൻ തടിച്ചു കിടക്കാൻ ചാൻസ് ഉണ്ട് പല സ്ഥലത്തും. പക്ഷേ ഈ സൂക്കേട് മെയിനായിട്ട് കണ്ടുവരുന്നത് കാലിൽ തന്നെയാണ്. അപ്പോൾ വെരിക്കോസ് വെയിൻ ഇങ്ങനെ കാലിൽ രക്തം കോഴിങ്ങനെ തടിച്ച് വരാൻ, ഇപ്പോൾ വാൽവിൻ്റെ ഒരു തകരാറ് പറഞ്ഞാൽ ജന്മനാ ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങളുണ്ടാകും. എന്തെല്ലാം അത് ഉണ്ടാവാനുള്ള, അങ്ങനെ വാൽവിനൊക്കെ തകരാറ് ഉണ്ടായി ഇങ്ങനെ വെരിക്കോസിലേക്ക് പോകാനുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ്? വേറെ അസുഖങ്ങൾ കൊണ്ടൊക്കെ ഇത് ഉണ്ടാവും? അത് രണ്ട് രീതിയിലാണ് ഉണ്ടാവുന്നത്. ഒന്ന്, ഇപ്പോൾ ഈ വാൽവ് വീക്കായിപ്പോയിക്കൊണ്ട് റിഫ്ലക്സ് ഡിസീസ്, തിരിച്ചു വരുന്ന സൂക്കേട്. ഇനി ഒന്ന്, നമുക്ക് രക്തക്കോളിനകത്തുള്ള ബ്ലോക്ക്, ഒബ്സ്ട്രക്ഷൻ. അപ്പം അത് പല കാരണം കൊണ്ട് ഒബ്സ്ട്രക്ഷൻ വരാം. ഇപ്പോൾ വെയിനകത്ത് ക്ലോട്ട് വന്നു കഴിഞ്ഞാൽ DVT എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, അതിലും ഈ പറഞ്ഞ വാൽവ് കേട് വരാം. ക്യാൻസർ രോഗം, അല്ലെങ്കിൽ വയറിൽ വല്ല മുഴയൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തടസ്സം വരും. അപ്പം അങ്ങനെ ഉള്ളപ്പോഴും രക്തം കെട്ടി നിന്നിട്ട് ഈ വാൽവ് കേട് വരാം. അപ്പോൾ രണ്ട് കാരണമാണ് മെയിനായിട്ട് പറയുന്നത്, റിഫ്ലക്സ്, ഒബ്സ്ട്രക്ഷൻ. ഇങ്ങനെ രക്തം വാൽവിൽ കെട്ടുന്ന ഈ കാഴ്ചക്കുള്ള ഈ ഒരു അഭംഗി അല്ലാതെ വേറെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഈ രോഗിക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? വരിക്കോസ് വെയിൻ്റെ തുടക്കം മാത്രമേ ഉള്ളൂ ഈ തടിച്ചു കിടക്കുന്നത്. പക്ഷേ ഇതിലിപ്പോൾ രക്തത്തിന് നമുക്ക് ദേഹത്ത് ഇപ്പോൾ ഏതൊരു ഒരു ടിഷ്യൂ കണ്ടു വന്നു കഴിഞ്ഞാലും കുറേ സെല്ല് അടുപ്പിച്ച് ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണ്. ഈ വെയിനും അതുപോലെ തന്നെയാണ്, സെല്ല് ഇങ്ങനെ അടുപ്പിച്ച് നിൽക്കുന്നതുകൊണ്ട് ഉള്ളിൽ രക്തം കെട്ടി നിൽക്കുകയാണ്. അപ്പം അത് ആ വെയിൻ മറ്റേ വീർത്ത് വന്നു കഴിഞ്ഞാൽ ആ നമ്മളുടെ സെല്ലും സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പം ഇടയിൽ ചെറിയ ഗ്യാപ്പ് വരുന്ന പോലെയായി ഈ രക്തം ഉള്ളിൽ നിന്ന് വെളിയിലോട്ടങ്ങ് ലീക്ക് ചെയ്ത് വരും. അപ്പം അത് ലീക്ക് ചെയ്ത് വരുന്നതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം കണ്ടുവരാം കാലിൻ്റെ പാദത്തിൽ. അപ്പോൾ ചിലപ്പോൾ ഇവർക്ക് ഈ വാൽവ് കേട് വരുന്ന ഒടിയിലെടുത്തൊക്കെ ആയിരിക്കും, നമ്മുടെ പെൽവിക് ഏരിയയിൽ. അതാണ് മെയിൻ ഒരു വാൽവ് ഉള്ള സെഫിനോഫിമറൽ ജംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അവിടുത്തെ ലീക്ക് ചെയ്യുന്ന രക്തം വന്ന് കെട്ടി നിൽക്കുന്നത് കാലിൻ്റെ പാദത്തിൻ്റെ അടുത്താണ്. അപ്പം ആ ഏരിയയിലാണ് കൂടുതലും ബുദ്ധിമുട്ട് കണ്ടുവരുന്നത്. ഇപ്പോൾ ഈ രക്തം കെട്ടി വരുമ്പോൾ കുറേ കാലം കൊണ്ട് കാലിൽ നീര് വരാം, കാലിൽ ചൊറിച്ചൽ വരാം. നീര് ഇങ്ങനെ വന്ന് ചൊറിച്ചൽ കാണും. ആൾക്കാർക്ക് കാല് ഇപ്പം മസിൽ കയറി പിടിക്കുന്ന പോലെ ഒരു സെൻസേഷൻ വരാം. ആൻഡ് കുറേ കാലം കൊണ്ട് ഇത് ഈ സൂക്കേട് വരുമ്പോൾ കാലിൽ മുറിവ് വരും, അൾസർ. അത് പിന്നെ ഉണങ്ങാണ്ടിരിക്കും. ഓക്കെ, ഈ ഇതൊരു ബലൂൺ പോലെ വീർത്ത് വരുന്നുണ്ട്, ചിലപ്പോൾ പൊട്ടി ബ്ലീഡ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരുന്നത്. പിന്നെ ഡോക്ടർ നേരത്തെ DVT എന്ന് പറയുകയുണ്ടായി, എന്താണ് DVT എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ? നമ്മൾ DVT എന്ന് പറയുന്ന നമ്മളുടെ മെയിൻ രക്തക്കുഴൽ, ഇപ്പോൾ കാലിൻ്റെ അടിയിൽ തന്നെ, കാലിൽ തന്നെ രണ്ട് തരം രക്തക്കുഴലുണ്ട് വെയിനിൽ. ഒന്ന് തൊലിക്കടിയിലുള്ള സൂപ്പർഫിഷ്യൽ വെയിൻ എന്ന് പറയും, ഇനി ഒന്ന് മസിലിൻ്റെ അടിയിലുള്ള ഡീപ്പ് വെയിൻ. ഡീപ്പ് വെയിൻസ് നമ്മളുടെ ദേഹത്ത് ഡീപ്പ് വെയിനിൽ കൂടിയാണ് 80% രക്തവും ഹാർട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ രക്തം പോകുന്ന മസിൽ പമ്പിങ് എഫക്റ്റ് വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ അത് പമ്പ് ചെയ്ത് രക്തം ഹാർട്ടിലോട്ടങ്ങ് പോകും.
പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളിപ്പോൾ കുറെ നേരം വെറുതെ ഇരിക്കുകയെ, ഇപ്പോൾ ഒരു ട്രാവൽ, ഇപ്പോൾ ഇവിടുന്ന് ഗൾഫിൽ പോകുന്ന ആൾക്കാർ ഒരു യാത്ര ചെയ്യുന്നു, അങ്ങനെ ഇരിക്കുന്നു, ഓർ രക്തക്കുഴലിനകത്ത് തന്നെ വല്ല മുറിവോ കാര്യങ്ങളൊക്കെ വന്നു, തടസ്സം വന്നു, ഇല്ലെങ്കിൽ രക്തത്തിൻ്റെ അകത്തുള്ള ചില ക്ലോട്ടിങ് പ്രോബ്ലംസ് കയറി വരുമ്പോൾ, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ രക്തം കല്ലിച്ചു പോകും, ക്ലോട്ട് ബ്ലോക്കാവും. അപ്പം അത് അവിടെ തന്നെ കെട്ടി നിന്നിട്ട് അത് പ്രശ്നങ്ങളാവുന്നതാണ്. അപ്പം അത് പല രീതിയിലാവാം, ഒരു ചെറിയ സെഗ്മെൻ്റ് ആവാം, വളരെ വലിയ സെഗ്മെൻ്റ് ആവാം. പക്ഷെ ഇതിൽ ഈ വെയിനിൽ ക്ലോട്ട് പിടിക്കുന്നേക്കാളും നമുക്കൊരു പേടിക്കത്തക്കതായിട്ടുള്ളൊരു പ്രശ്നം ആ ക്ലോട്ട് പൊട്ടി അത് ലങ്സിലോട്ട് കയറിപ്പോകുന്നുള്ളതാണ്, പൾമണറി എംബോളിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഈ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരിൽ കാലിലുണ്ടാകുന്ന ഗാംഗ്രീൻ തമ്മിൽ വലിയ വ്യത്യാസമില്ലേ? വലിയ വ്യത്യാസമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും വരാം. അത് പക്ഷേ ആർട്ടീരിയൽ ബുദ്ധിമുട്ട്, ഇപ്പോൾ ആർട്ടീരിയൽ ഒബ്സ്ട്രക്ഷൻ, അതിൻ്റെ ഒരു വലിയൊരു ഒരു റീസൺ സ്മോക്കിംഗ് ആണ്. ഇപ്പോൾ ആർട്ടീരിയൽ ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ ആ ഏരിയയിലേക്ക് പിന്നെ രക്തോട്ടം ഇല്ലാതെയാവും. അങ്ങനെ ഉള്ളപ്പോഴാണ് രക്തോട്ടം കുറഞ്ഞിട്ട് ആ ടിഷ്യൂ അങ്ങ് ദ്രവിച്ചു പോകുന്നത്. അപ്പം അതിനെയാണ് ഗ്രാംഗ്രീൻ എന്ന് പറയുന്നത്. വെയിനിൽ ഒബ്സ്ട്രക്ഷൻ ഇപ്പോൾ ഡി വി ടി വരുന്ന ആൾക്കാരിലും വളരെ റെയറായിട്ട് അങ്ങനെ ഒരു വീനസ് ഗാംഗ്രീൻ എന്നൊരു കണ്ടീഷനും വരാം. രക്തം കംപ്ലീറ്റ്ലി ബ്ലോക്കായി പോകുന്നുണ്ട്. രണ്ട് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വലിയ വ്യത്യാസമുണ്ട്. അങ്ങനെ ഇപ്പോൾ കാലിലൊക്കെ രക്തക്കോല ചുരുണ്ടിരിക്കുന്നു. അപ്പോൾ അവർ എങ്ങനെയാണ് ഒരു ഡോക്ടറെ കണ്ട് സഹായം തേടേണ്ടത്? എന്ത് വിധേനയാണ് അവർ? ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ വെയിനുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ വളരെയധികം പ്രശ്നങ്ങളും വളരെ വലിയ വെയിനുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ലാതെ നിൽക്കാം. ഇപ്പോൾ പലതും പലപ്പോഴും ഈ വരിക്കോസ് വെയിൻ ഫാമിലിയിലാണ്, ഒരു ഒരു ഫാമിലിയിൽ പല ആൾക്കാർക്കും കണ്ടുവരാം. എന്നാൽ അതിനൊരു ജനറ്റിക് ഡിഫക്റ്റ് ഇന്നതാണ് എന്ന് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഈ സൂക്കേട് പലപ്പോഴും ചെറുപ്പത്തിലേ തുടങ്ങുന്നതായിട്ടാണ് കാണാറുള്ളത്. കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും വളരെ വളരെ എന്താ പറയുക, ഒരു ഒരു യൂഷ്വൽ സിംപ്റ്റംസ് അതിന് കണ്ടുവരുന്ന കാല് കിഴപ്പ് വരിക, ഉച്ച വൈകുന്നേരം ആകുമ്പോഴേക്കും കാലൊരു ചെറിയൊരു വേദന, കിഴപ്പ്, നീര്, മൈനർ സിംപ്റ്റംസ്. പലപ്പോഴും നമ്മളതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന ഒരു പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ കണ്ടുവരികയാണെങ്കിൽ അത് നേരത്തെ അസസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു ഹോസ്പിറ്റലിൽ വന്ന് കാണിച്ച് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത് നന്നാണ്. കാരണം അങ്ങനത്തെ ആൾക്കാരിൽ ഇത് സ്റ്റേജ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏർലി സ്റ്റേജിൽ നിന്ന് അതിൻ്റെ ലേറ്റർ സ്റ്റേജസിലേക്ക് മാറാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രസവം പ്രസവ സമയത്തൊക്കെ, ഇപ്പോൾ പ്രഗ്നൻസി സമയത്ത് സ്ത്രീകൾക്ക് പലപ്പോഴും ഇത് വരിക്കോസ് വെയിൻ വരുന്നതായിട്ട് കാണാറുണ്ട്. ആ പ്രഗ്നൻറ്റ് യൂട്രസിൻ്റെ പ്രഷർ കാരണമാണ്. പക്ഷെ അത് യൂഷ്വലി തന്നെ മാറും, ചിലപ്പോൾ മാറാതെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തങ്ങ് പോവുകയും ചെയ്യും. ഈ വരിക്കോസ് വെയിൻ ലേഡീസിലാണ് കൂടുതലും കണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ആൾക്കാർക്കൊക്കെ പലപ്പോഴും ചെറിയ വെയിനൊക്കെ ഉള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇറ്റ്സ് ഓൺലി ഒരു കോസ്മെറ്റിക് ഇഷ്യൂ മാത്രമേ ഉള്ളൂ. പക്ഷേ അവർക്ക് പെയിൻ ഇല്ലെങ്കിൽ ബ്ലീഡിങ്, അൾസർ ഇങ്ങനത്തെയൊക്കെ വരുമ്പോൾ അതൊരു ഹയർ സ്റ്റേജ് ഡിസീസാണ്. നമ്മളൊരു CEAP ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരു 4, 5, 6 ആ ലെവലിലുള്ള ഡിസീസ്, അതിനെയാണ് ആക്ച്വലി ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ ഏർലി വരിക്കോസ് വെയിനിലൊക്കെ പലപ്പോഴും ജസ്റ്റ് ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നല്ല വ്യത്യാസങ്ങൾ കിട്ടും. ഓക്കെ. അവർ അപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് എന്ത് ടെസ്റ്റാണ് സാധാരണ ഡോക്ടർ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും വെരിക്കോസ് വെയിനാണ്? എന്തൊക്കെ ടെസ്റ്റുകളാണ് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധാരണ ഒരു ഹോസ്പിറ്റലിൽ? ഇപ്പോൾ നമ്മളിപ്പോൾ ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഈ വരിക്കോസ് വെയിൻ്റെ രണ്ട് കാരണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് റിഫ്ലക്സ് ഡിസീസ്, ഇനി ഒന്ന് ഒബ്സ്ട്രക്ഷൻ. അപ്പോൾ നമ്മളിതിപ്പോൾ രണ്ട് രീതിയിലും പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് ഇപ്പോൾ എന്താണെന്നുള്ളത് കൺഫേം ചെയ്യാൻ. കാരണം ഇപ്പോൾ റിഫ്ലക്സ് ഡിസീസ് ഉള്ള ആൾക്കാരിൽ നമുക്ക് ഓപ്പറേഷനും ലേസർ അങ്ങനത്തെ ഒക്കെ കുറേ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്ത് ഈ സൂക്കേടിനെ കുറേ നമുക്ക് കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. പക്ഷേ ഒബ്സ്ട്രക്ഷൻ ഉള്ള ആൾക്കാർക്ക്, ഒരു വയറ്റിലൊരു ക്യാൻസർ ഉണ്ട് ഓർ ഈവൻ DVT ഉള്ളത്, അങ്ങനത്തെ ആൾക്കാരിൽ ഈ ഉള്ള വരിക്കോസ് വെയിൻ ദൈവം തന്നതായിട്ടുള്ള ഒരു ഒരു എക്സ്ട്രാ റൂട്ടാണ് രക്തം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് ആ വെയിനെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ പിന്നെയും വഷളാവും. ഈ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആ കാരണം ആദ്യം മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ അതിന് ചെയ്യുന്നത് ഒന്നാമത് ഇപ്പോൾ ഒരു വീനസ് ഡോപ്ലർ എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ് മെയിൻലി ചെയ്യുന്നത്.
അപ്പോൾ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് ടെസ്റ്റ്സ്. അപ്പോൾ ചെയ്യുന്നതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വാൽവ് എവിടെയൊക്കെയാണ് കേട് വന്നേ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ മെയിനായിട്ടുള്ള വെയിനിൽ, ഇപ്പോൾ ഡീപ്പ് വെയിനകത്ത് വല്ല തടസ്സം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലോട്ട് ഉണ്ടെങ്കിൽ എവിടെയാണ് ഉള്ളത്, അത് എത്ര ലെങ്ത്തിലാണ് ഉള്ളത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ വേറെ എന്തെങ്കിലും സൂക്കുകഴിഞ്ഞെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ അറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് വെച്ച് പലപ്പോഴും നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീനസ് ഡോപ്ലർ എന്ന് പറഞ്ഞത് നേരത്തെ നമ്മൾ പലപ്പോഴും ഒരു റേഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് കാണിച്ച് ചെയ്യിപ്പിക്കലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ദിസ് ഈസ് യൂഷ്വലി ഡൺ ബൈ അസ് ഇറ്റ് സെൽഫ്. നമ്മളിപ്പോൾ ഈ സർജൻ തന്നെ ചെയ്ത് നോക്കുന്നതാണ് ബെറ്റർ. കാരണം പലപ്പോഴും റേഡിയോളജിസ്റ്റ് കാണുമ്പോൾ അവർ പറയുന്ന വേറൊരു വ്യൂവിലാണ് കാണുന്നത്. അപ്പോൾ അവർ പറയുന്ന റിപ്പോർട്ടും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കാണുന്ന വ്യൂവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ തന്നെ സ്കാൻ ചെയ്തിട്ടാണ് ഫൈനലി ഒരു സർജിക്കൽ ഡിസിഷൻ എടുക്കുന്നത്. ഡോപ്ലറാണ് മെയിൻ സ്റ്റേ. ഇത് കൂടാണ്ട് ഇപ്പോൾ വയറിൻ്റെ ഒരു സ്കാനിങ്, ഇപ്പോൾ നമുക്കിപ്പോൾ തടസ്സം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ വയറിൻ്റെ സ്കാനിങ്, അതുപോലെ രക്തപരിശോധന, ബ്ലീഡിംഗ് ടെൻഡൻസി ഉണ്ടോ എന്ന് നോക്കുക. അത് ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ വരിക്കോസ് വെയിൻ്റെ ഏർലി സ്റ്റേജസിൽ പ്രത്യേകിച്ച് കുഴപ്പമില്ല. അപ്പോൾ ലേറ്റർ സ്റ്റേജസിലാണ് ഈ അൾസറൊക്കെ വരുന്നത്. ദാറ്റ് ഈസ് എ മേജർ കോംപ്ലിക്കേഷൻ. അപ്പോൾ ഈ അൾസർ വരുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ് സർജറി വേണം. പക്ഷെ അതിനു മുമ്പ് ഒരു ആ അൾസർ ഉണക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നന്നായിരിക്കും. പക്ഷെ ഈ വരുന്ന ആൾക്കാരിൽ പലരിലും 10-15 കൊല്ലമൊക്കെ മുറിവ് ഉണങ്ങാതെ കിടക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിന് റീസൺ ഇസ് ദ വരിക്കോസ് വെയിൻ. ആൻഡ് ഓൾസോ ചിലപ്പോഴും അവരുടെ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആർ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വളരെ മോശമായിരിക്കും. അവർ പറ്റാത്ത ചില സാഹചര്യത്തിൽ ഇങ്ങനെ സെക്യൂരിറ്റി ഗാർഡായിരിക്കാം, ചിലപ്പോൾ നിൽക്കേണ്ടി വരാം. അപ്പം അങ്ങനത്തെ ഒക്കെ ജോലിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ് അവർക്ക് ട്രീറ്റ് ചെയ്യാൻ. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ആദ്യം പറയുന്ന ഒരു 2-3 മാസത്തോളം ഒരു കൺസർവേറ്റീവ് ആയിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുക. ഈ വരിക്കോസ് ഈ അൾസർ വരുന്ന ആൾക്കാരിൽ നമ്മൾ ഒരു 4-ലെയർ ബാൻഡേജ് എന്ന് പറഞ്ഞ ഒരു ടെക്നീക്ക് ഉണ്ട്. ഈ ബാൻഡേജ് ഈ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആഴ്ചയിൽ ഒരിക്കൽ വന്ന് അവർ ബാൻഡേജ് മാറ്റി പോകുക എന്നുള്ളതാണ്. അത് പ്രഷർ ബാൻഡേജ് ആയതുകൊണ്ട് ഈ മുറിവ് ഉണങ്ങാനുള്ള സാധ്യത കൂടും. അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പലപ്പോഴും ആ പേഷ്യൻറ്റിനോട് കിടക്കാനും കാല് പൊന്തിച്ച് വെച്ച് കിടക്കാനൊക്കെ പറയേണ്ടി വരും. വിത്തൗട്ട് എനി എന്താ പറയുക, കണ്ടിന്യൂസ് 24 മണിക്കൂറൊക്കെ നിൽക്കുക എന്ന് പറയുന്ന കുറച്ച് കിടക്കുക എന്ന് പറയുന്ന കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ മുറിവ് ഉണങ്ങുള്ളൂ. വളരെ ചെറിയ വെരിക്കോസ് വെയിൻ കാണുമ്പോൾ തന്നെ നമ്മൾ ഈ ഡോക്ടർ ഈ ബാൻഡേജിനെ പറ്റി സംസാരിച്ചു. അപ്പോൾ ബാൻഡേജ് എങ്ങനെയാണ് ചുറ്റേണ്ടത് അല്ലെങ്കിൽ ബാൻഡേജ് ഉപയോഗിക്കണമെന്ന് പലർക്കും സംശയം ഉണ്ടാവും. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? നമ്മളിപ്പോൾ ഈ സിംപ്റ്റംസ് ഉള്ള ആൾക്കാർ, ഇപ്പോൾ കാലിൽ വേദനയുണ്ട് അല്ലെങ്കിൽ ക്രാംപ്സ് ഉണ്ട്, നീരുണ്ട്, ഓർ ചെറുതായിട്ട് വല്ലപ്പോഴൊക്കെ ബ്ലീഡ് ചെയ്തു, ഈ വക പേഷ്യൻസൊക്കെ ഇവർക്കൊക്കെ കൺസർവേറ്റീവ് മാനേജ്മെൻറ് ചെയ്യുന്ന വളരെയധികം അവർക്ക് നല്ലോണം ബലം ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ പറയുന്ന മെയിൻ കാര്യങ്ങൾ ഒന്ന്, ഇവരോട് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഇവർക്ക് വെയിറ്റ് കൂടി നിന്നിട്ട് ഫാറ്റ് ഉള്ളപ്പോൾ ആ വെയിൻ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അത് കുറച്ചാൽ തന്നെ അവർക്ക് ഈ സൂക്കേടിൽ കുറേ ഒരു വ്യത്യാസം വരും. രണ്ട്, ഇവരോട് അടുപ്പിച്ച് കുറേ നേരം നിൽക്കുന്നത് ഇരിക്കുന്നതൊക്കെ ഒഴിവാക്കാനാണ് പറയുന്നത്. അപ്പോൾ ആ നിൽക്കുമ്പോൾ ഇരിക്കുമ്പോഴാണ് ഈ ഗ്രാവിറ്റി കാരണം രക്തം കെട്ടി നിൽക്കുന്നതും ഈ ബുദ്ധിമുട്ട് കൂടുതൽ വരുന്നതും. അപ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ ഈ സെക്യൂരിറ്റി അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ അവരോട് പറയുന്നത് വെച്ചാൽ അവർക്ക് ഈ കിട്ടുന്ന ഇടയ്ക്കുള്ള ഗ്യാപ്പ്, ഇപ്പോൾ ഒരു ടീ ബ്രേക്ക് കിട്ടുന്നു, ഒരു ലഞ്ച് ബ്രേക്ക് കിട്ടുന്നു, അങ്ങനത്തെ ഒക്കെ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇടയ്ക്ക് പോയിട്ട് കാലൊന്ന് പൊക്കി വെച്ച് നിൽക്കാനാണ് പറഞ്ഞു. പൊക്കി വെച്ച് ഒരു കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് കാല് പൊക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ കുറേ ആശ്വാസം കിട്ടും. അതുപോലെ രാത്രി കിടക്കാൻ നേരത്ത് ബെഡിൻ്റെ അടിയിൽ ഒന്ന് രണ്ട് പില്ലോ വെച്ച് കാൽഭാഗം പൊന്തിച്ച് വെച്ച് കിടക്കുക എന്നുള്ളത്. വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ബാൻഡേജ് യൂസ് ചെയ്യുന്നു. പക്ഷേ ബാൻഡേജിൽ ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്കത് വേണ്ടത്ര പ്രഷറിൽ ചുറ്റാൻ പറ്റിയെന്ന് വരില്ല. കുറേ കാലം കഴിയുമ്പോൾ അത് ലൂസായി പോവും. അവർ കെട്ടുന്ന രീതിയിലും വ്യത്യാസം വരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കിങ്സ് ആണ്, ഒരു ഇറ്റ്സ് കോൾഡ് എ ഗ്രേഡഡ് കംപ്രഷൻ സ്റ്റോക്കിങ്. അപ്പോൾ അതിൽ കാലിൻ്റെ പാദത്തിൻ്റെ അടുത്ത് പ്രഷർ കൂടുതലും മുകളിലോട്ട് കുറച്ച് കുറവായിരിക്കും. രക്തം അതുകൊണ്ട് തന്നെ മുകളിലോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സ്റ്റോക്കിങ്സ് രാവിലെ എൻറ്റുടനെ ഇടാനും രാത്രി കിടക്കാൻ നേരത്തെ അഴിച്ചു വയ്ക്കാനാണ് പറയുന്നത്. കിടക്കുമ്പോൾ അതിൻ്റെ മിക്കവാറും ആവശ്യം വരാറില്ല. ഏർലി സ്റ്റേജ് ഡിസീസിൽ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ കറക്റ്റായി ചെയ്താൽ തന്നെ
വളരെയധികം ആശ്വാസം കിട്ടും. ഏതൊക്കെ ട്രീറ്റ്മെൻറ്റാണ് സാധാരണ ഇതിന് കൊടുക്കാറ്? ഇപ്പോൾ രണ്ട് രീതിയിലാണ്. ഇപ്പോൾ ഒരു ഒരു സെറ്റ് ഓഫ് പേഷ്യൻസ് ഇപ്പോൾ ഒരു ആദ്യമായിട്ട് നമ്മളുടെ അടുത്ത് തന്നെയാണ് കയറി വരുന്നത്. ഇപ്പോൾ ഒരു സൂക്കേടുള്ളപ്പോൾ ആദ്യം കണ്ടുവരുന്നത് നമ്മളെ തന്നെയാണെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യാൻ കുറേ കൂടി എളുപ്പമാണ്. പക്ഷെ വേറൊരു സെറ്റ് പേഷ്യൻസ് ഉണ്ട്, ഇപ്പോൾ അവർ നാട്ടിലെ പല സ്ഥലത്തും പോയി പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും കഴിഞ്ഞിട്ടായിരിക്കും, പല സാധാരണ ഒഫീഷ്യൽ അല്ലാത്ത ട്രീറ്റ്മെൻറ്സ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അതാണ് കൂടുതലും ഉണ്ടാവുക. ആ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് കുറച്ചൊന്ന് കുറയും. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഈ വാരിക്കോസ് വെയിൻ്റെ മെയിൻ സ്റ്റേ ഇപ്പോൾ രണ്ട് രീതിയിലാണ്. ഒന്നിപ്പോൾ സർജിക്കൽ ഓപ്ഷൻ ഉണ്ട്, നമ്മൾ മുറിവുണ്ടാക്കി അതിനെ ഓപ്പറേറ്റ് ചെയ്യാന്നുള്ളത്. അതിലുദ്ദേശം നമുക്ക് ആ വാൽവിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. മെയിനായിട്ട് നമ്മളുടെ ഈ ഒരു ഒടിക്കടുത്തുള്ള ഒരു വാൽവാണ് പ്രശ്നമുള്ളത്. അപ്പോൾ അവിടെ ഒരു ട്രെൻഡ്ലൻബർഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത്. ആ വാൽവിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത്. പക്ഷെ അതൊരു മുറിവ് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റേതായ പെയിൻ ഉണ്ടാവാം. അവിടെയുള്ള കഴളനീർ ഗ്രന്ഥികളുടെ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നീര് കണ്ടിന്യൂസ് ആയിട്ട് വരാം, ഇൻഫെക്ഷൻ വരാം എന്നുള്ളൊരു കോംപ്ലിക്കേഷൻ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ലേസർ വെച്ചിട്ടുള്ള ഓപ്പറേഷനാണ്. നീഡിൽ പ്രിക്കി കൂടിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കാലിൻ്റെ മുട്ടിന് താഴെ ഒരു ചെറിയ നീഡിലിട്ടിട്ട് ആ ഒരു ലേസർ ഫൈബർ ഉള്ളിലിട്ട് വെയിനെ കരിച്ച് വെക്കുക എന്നുള്ളതാണ്. അതിൽ ഓൾമോസ്റ്റ് ഒരു 95% ആണ് അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് കാണുന്നത്. ഓവർ 1 or 2 years നമ്മൾ സ്റ്റഡി ചെയ്ത് നോക്കുമ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ സ്ക്ലീറോ തെറപ്പി എന്നുള്ളൊരു ഓപ്ഷൻസും ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ സ്ക്ലീറോ തെറപ്പി മെയിനായിട്ടുള്ള വെയിനിൽ അത് അത്ര വലിയ എഫക്റ്റീവ് അല്ല. ഓക്കെ. മേജർ വെസൽസിൽ നല്ലതല്ല? അല്ല, മൈനർ വെസൽസിലും കുറച്ചൊരു കോസ്മെറ്റിക് ആയിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ വളരെ എഫക്റ്റീവാണ്. ഓർ നമ്മളിപ്പോൾ ലേസറിൻ്റെ കൂടെ സ്ക്ലീറോ തെറപ്പിയും കൂടിയും ചെയ്യുമ്പോൾ അതിന് കുറേയും കൂടിയും എഫക്റ്റീവ്നെസ് ഉണ്ട്. ആൾക്കാരുടെ ഒരു ധാരണ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മാറി എന്നാണ്. പക്ഷെ ഈ സൂക്കേടിൻ്റെ കാര്യം എന്ന് പറഞ്ഞത് ഒരിക്കൽ വന്നാൽ ഇത് ആ പേഷ്യൻ്റെ കൂടെ ഒക്കെ തന്നെ ഉണ്ടാവും. എത്രയൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിനെ വളരെയധികം കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ നമുക്ക് പറ്റും. അതിൻ്റെ മെയിൻ സ്റ്റേ നമ്മളുടെ ഈ പറയുന്ന കൺസർവേറ്റീവ് മാനേജ്മെൻ്റ് ആണ്. ആൻഡ് അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ ഈ ലേസർ ഓപ്പറേഷൻ, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, ഈ ട്രെൻഡ്ലൻബർഗ് ഓപ്പറേഷൻ ഇങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ്നെസ് അധികം വളരെയധികം കൂടുതലായിട്ട് വരും. ഇപ്പോൾ ഈ ലേസർ സർജറി എന്നാണ് പറയുന്നത്, ലേസർ സർജറി. അതിനുവേണ്ടി ഒരുപാട് സംശയങ്ങളുണ്ട്. ഇത് എങ്ങനെ ചെയ്യുന്നു, ഇതിന് അനസ്തീഷ്യ വേണോ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ആൾക്കാരുണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ലേസർ സർജറിയെ പറ്റി കുറച്ചുകൂടെ ഒന്ന്, ഇത് അമൃതയിൽ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? നമ്മളിവിടെ 2004 തൊട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ലേസർ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു നീഡിൽ പ്രക്കി കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക്കലി അതൊരു ലോക്കൽ അനസ്തീസിയയിൽ ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രൊസീജിയറാണ്. മയക്കി കിടത്തേണ്ട ആവശ്യമില്ല. ഇല്ല, മയക്കി കിടത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തരിപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. അത് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് നമ്മളുടെ ഒരു അൾട്രാസൗണ്ട് മെഷീൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എവിടേക്കാണ് ഈ രക്തം ലീക്ക് ചെയ്യുന്ന പ്രോബ്ലം ഉള്ളതെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ആ മെയിൻ വെയിനിനെ നമ്മൾ ഒരു ലേസർ ഫൈബർ, ഇറ്റ്സ് അബൌട്ട് 1 meter ലെങ്ത്. അപ്പോൾ അത് നമ്മൾ ആ വെയിനകത്ത് കിടത്തിയിട്ട് ആ അതിൻ്റെ അറ്റം വരെ, വാൽവിൻ്റെ അടുത്ത് വരെയും വെച്ചിട്ട് ആ വെയിനെ അങ്ങ് ഉള്ളിൽ നിന്ന് കരിച്ച് വെക്കുക എന്നാണ് ചെയ്യുന്നത്. ഇപ്പോൾ എഫക്റ്റീവ്ലി അവർക്ക് പിന്നെ ഒരു മുറിവ് ഉണ്ടാവില്ല, ജസ്റ്റ് ആ നീഡിൽ പ്രിക്കിൻ്റെ ഒരു സ്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു ഒരു ഇത് യൂഷ്വലി ഡേ കെയർ ഓർ മേ ബി ഒരു ഒരു 1 night സ്റ്റേ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്, അത്രയേ ഉള്ളൂ. ഈ കരിച്ച് കളഞ്ഞ ഈ വെയിൻ പിന്നെ നശിച്ചു പോവോ? ആ വെയിൻ അങ്ങ് കരിഞ്ഞ് ഉള്ളിൽ ബോഡി അതിൻ്റെ ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് കാരണം വലിച്ചെടുക്കും. പലരും 1-2 months വരെ ചെറിയൊരു തടിപ്പ് ഉണ്ടെന്നൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അത് വലിയ പ്രശ്നമുള്ളതല്ല. അത് ഇൻഫെക്റ്റഡ് ആവാനോ അങ്ങനെയൊന്നും ചാൻസ് ഇല്ല. ഇൻഫെക്ഷൻ വളരെ വളരെ റെയറാണ്. ഇപ്പം ഇത്രയും കൊല്ലത്തിൽ പ്രോബ്ലി 1 or 2 പേഷ്യൻറ്റ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതല്ലാതെ ലേസർ അല്ലാതെ വേറെ സ്ക്ലീറോ തെറാപ്പിയെ പറ്റിയും ഡോക്ടർ പറയുന്നുണ്ട്, അതിനെപ്പറ്റിയും കൂടി ഒന്ന് വിശദീകരിച്ചാൽ. സ്ക്ലീറോ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ഇഞ്ചക്ഷൻ വച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഒരു 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 കെമിക്കൽ മെഡിക്കേഷനാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ 2 രീതിയിലാണ് സ്ക്ലീറോ തെറാപ്പി എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ഇഞ്ചക്ഷൻ ഡയറക്റ്റായിട്ട് നമുക്ക് വെയിനകത്ത് ഇഞ്ചെക്ട് ചെയ്ത് വെക്കാം, ഓർ അത് എയറായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഫോം ഉണ്ടാക്കാം. അപ്പോൾ ആക്ച്വലി ഇതൊരു ഫോം സ്ക്ലീറോ തെറപ്പി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറുണ്ട്. അതാണ് കുറേയും കൂടിയും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ. അപ്പോൾ ഇതിൽ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഈ കെമിക്കൽ വെയിൻ്റെ വാൽവിൻ്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ
ആ വാൽവിൽ ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ച് വരും എന്ന് പറഞ്ഞാൽ അതിനെ ഡാമേജ് ചെയ്യും. അപ്പോൾ അത് ആ വെയിൻ അതിൻ്റെ ആ പ്രോസസ്സ് കാരണം കംപ്ലീറ്റ്ലി അങ്ങ് ചുരുങ്ങി നശിച്ചങ്ങ് പോകും ഉള്ളിൽ. അപ്പോൾ ദാറ്റ് ഇസ് ദി ഐഡിയ. എന്തായാലും ഈ തെറാപ്പിയിലൂടെ ആ വെയിനെ ഒന്ന് നശിപ്പിച്ച് കളഞ്ഞാൽ ആ തടിപ്പ് ഒഴിവാക്കി ഈ ബ്ലഡ് വേറെ ഇല്ലെങ്കിലും പോയി. നമ്മൾ വളരെ ഫൈൻ ഇഞ്ചക്ഷനിൽ കൂടെ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മുറിവൊന്നും ഉണ്ടാവില്ല, ഹൈലി കോസ്മെറ്റിക്. വളരെ ഫൈൻ ആയിട്ടുള്ള വെയിനിനെയൊക്കെ നമുക്ക് ചിലപ്പോൾ ട്രീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരും. ഇങ്ങനെ ഒരു തെറാപ്പി എടുത്തതിന് ശേഷമുള്ള രോഗികളോട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രോണിക് ആയിട്ടുള്ള അസുഖമുള്ള രോഗികളോട് ഡോക്ടർ കൊടുക്കേണ്ട സന്ദേശം എന്താണ്? ഈ സൂക്കേട് നമ്മളെ കംപ്ലീറ്റ്ലി വിട്ടുമാറുന്ന സൂക്കേടല്ല. ഇതിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് ഒരു കൺട്രോളിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ആവുന്നുള്ളൂ. നമ്മൾ ലേസർ ആണെങ്കിലും ഓപ്പറേഷൻ ആണെങ്കിലും ഇതൊക്കെ ഈ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റിൽ ഒരു ഒരു വളരെയധികം വലിയൊരു മെയിൻ സ്റ്റേ വെയിറ്റ് കൺട്രോൾ ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ ആവുന്നതും അടുപ്പിച്ച് കുറേ നേരം നിൽക്കുന്നത് ഇരിക്കുന്നത് ഒഴിവാക്കുക. ഇതിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും അത് തന്നെ ഫോളോ ചെയ്യേണ്ടതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പലരും ഇത് ചെയ്യാതെ ഈ സൂക്കേട് പുതിയതായിട്ട് വരുമ്പോൾ പിന്നെയും ബുദ്ധിമുട്ടായിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ പ്രൈമറി കെയർ എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ ഇതിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കണം. ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അത് ചെയ്താൽ വളരെയധികം എഫക്റ്റീവായിരുന്നു. ഡോക്ടർ, ഇപ്പം വെരിക്കോസ് വെയിനും അതിൻ്റെ നൂതന ചികിത്സാ രീതികളെ പറ്റിയൊക്കെ വളരെ വിശദമായി തന്നെ നമ്മുടെ പ്രേക്ഷകരോട് സംസാരിച്ചു, നന്ദിയുണ്ട്. അപ്പം വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമുക്ക് സർവ്വസാധാരണമായി കാണുന്ന ഒരു അസുഖമാണ്. കാലിലൊക്കെ വെയിൻസ് തടിച്ചു വരികയും അൾസർ ഉണ്ടാവുകയും ബ്ലീഡ് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു അസുഖമാണ്. ഈ അസുഖത്തെ പറ്റി വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ റിജു ആർ മേനോൻ. അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ജനറൽ സർജറി വിഭാഗം കൺസൾട്ടൻ്റ് ആണ്. ഇനി മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.